ബി ജെ പി കേരളത്തിൽ അവർക്കിപ്പോൾ എം പി എം എൽ എ ആരുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു നിഴൽ മന്ത്രിസഭ എന്നൊരു സങ്കല്പം കൊണ്ടുവരുമെന്ന് പറയുന്നു. നേതാക്കന്മാരെ ലോക്സഭ നിയമസഭാ സീറ്റുകളിലൊക്കെ നിയോഗിച്ച് അവരത്തരം കാര്യങ്ങൾ വിലയിരുത്തി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. നിഴൽ മന്ത്രിസഭ കേരളത്തിൽ ഇതിപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു നിഴൽ മന്ത്രിസഭ നമ്മൾ കേട്ടിട്ടില്ല. പല പല പാർട്ടികൾ ഇവിടെ ഭരിച്ചു, പല പല പാർട്ടികൾ പ്രതിപക്ഷത്ത് പോയി, പക്ഷേ ആരും നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി ആവശ്യം മറ്റുള്ളവർക്കില്ലായിരുന്നു. അതെ, നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നവർക്കും വേണ്ട, എതിരെ നിൽക്കുന്നവർക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു നിഴൽ മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുഖ്യമന്ത്രി ആക്കേണ്ടത് വി മുരളീധരൻ ആണ് അതിൻ്റെ ആക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം ഒരു നാട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഞാനായിരുന്നെങ്കിൽ 24 മണിക്കൂറിനകത്ത് ഇവന്റെ പടവടപ്പ് ഞാൻ ഓട്ടിക്കുമായിരുന്നു. ഇങ്ങനെയായിരിക്കും എ കെ സെന്ററിൽ ബോംബെറിഞ്ഞവനെ ഞാൻ കൈയോടെ പോയി പുറകെ ഓടി നടന്നവൻ്റെ കൂടോടെ തൂക്കിയെടുത്തോണ്ട് വരുമായിരുന്നു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് നിഴൽ മന്ത്രിസഭയുടെ എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ആദ്യം അദ്ദേഹത്തിന് കൊടുക്കുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തിനു വേണ്ടിയാണ് ബി ജെ പി ഇങ്ങനെ ഈ തറ രാഷ്ട്രീയം കാണിക്കുന്നത്? അതാ മനസ്സിലാകാത്തത്. പഠന ശിബിരത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്, കേരളം പിടിച്ചെടുത്തേ പറ്റുമോ എന്നാണ്. പക്ഷെ ജനങ്ങൾ വേണ്ടെന്നും പറയുന്നു. പിന്നെ ഇങ്ങനെ ഈ നിഴലായിരുന്നാലും ശരി, സാക്ഷാൽ ആൾ രൂപമായിരുന്നാലും ശരി, ജനങ്ങൾ പറയുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇല്ല എനിക്ക് നിങ്ങളെ കൂടിയ തീരും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പം ഭരിക്കാൻ ഒരു കാലത്തും ഒരു ബി ജെ പിക്ക് ഒരു സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ നിഴൽ നാടകം. തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കായിട്ട് ഒരു മുറി ഒരുങ്ങുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ നിഴൽ മന്ത്രിസഭയും നിഴൽ നാടകവുമൊക്കെ ബി ജെ പി മര്യാദയ്ക്ക് വച്ച് കേന്ദ്ര നേതൃത്വം പറയുന്നതനുസരിച്ച് ഇവിടെ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ക്ലച്ച് പിടിക്കുക. ആദ്യം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. രണ്ടാമത്തെ കാര്യം, ഈ തീവ്ര ഹിന്ദുത്വ സമീപനം കേരളത്തിൽ ചെലവാകില്ല, അത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കേരളത്തിൻ്റെ പിന്നെ കിടപ്പ് അങ്ങനെയാണ്, വിവിധ സമുദായങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ ഇവിടുത്തെ സമുദായം എന്ന് സമൂഹം. ഈ സമൂഹത്തിൽ ഒരു കാലുഷ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബഹളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിംസോ ഹിന്ദുക്കളോ തമ്മിൽ അടിക്കാറില്ല. ബാബറി മസ്ജിദ് തകർന്നിട്ട് പോലും കേരളത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായില്ല. അതിൽ ഇവിടുത്തെ ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിച്ച പങ്ക് എക്കാലവും നമ്മൾ കൃതജ്ഞതയോടെ സ്മരിക്കണം. അതെ, തീർച്ചയായും. ഒരാൾ പോലും ഒരു മുദ്രാവാക്യം പോലും വിളിച്ചുകൊണ്ട് നമ്മുടെ തെരുവിൽ ഇറങ്ങിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ സമചിത്തതയോടുകൂടി പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അപഗ്രഥിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. രണ്ടും മൂന്നും സീറ്റുകളിൽ മത്സരിച്ചവരുണ്ട്, എവിടുന്നെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാം പിന്നെ ഹിന്ദുത്വം ഈ പിന്നെ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഹിന്ദുക്കളുടെ മാത്രം ഒരു ഇഷ്യൂ അല്ല എന്നറിയാം. അതൊരു ഒരു എന്ത് പറയാം, ഇപ്പം നമ്മളിപ്പോൾ ഓണം ദേശീയ ഉത്സവം എന്ന് പറയുമ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഒരു പുണ്യ തീർത്ഥമാണ്, എല്ലാവരുടെയും തീർത്ഥമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഇപ്പം ഗംഗാനദി എന്ന് പറയും പോലെയുള്ളൂ, ഹിമാലയം എന്ന് പറയും പോലെയുള്ളൂ. ശബരിമലയ്ക്ക് ഇന്ത്യൻ ജനത തന്നെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഇതല്ല, കാനനവാസന അവർ കാണുന്നത് അങ്ങനെ അല്ല. ഇപ്പം അവിടെ വാവൽ ഇരിക്കില്ലേ, അതെ, ഈ അയ്യപ്പന്റെ നേരെ എതിരെ വാവൽ സ്വാമി ഇരിക്കുന്നു, ഇതൊന്നും മനസ്സിലാക്കാനുള്ളത്. അതെ, അപ്പം എന്തെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടെങ്കിൽ അവിടെ വാവലുണ്ടാവുമോ, അയ്യപ്പനുണ്ടാവുമോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും, അവർ വളരെ ഇതായിട്ട് പോവുകയല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ആരെന്ത് വിള്ളലുണ്ടാക്കിയാലും ആര് നിഴൽ നാടകം അടിച്ചാലും ശരി, നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയാലും ശരി, ഇവിടെ വിലപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യുക, കേന്ദ്ര പദ്ധതികൾ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരിനെ തന്നെ അറിയിക്കുക, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരെ അറിയിക്കുക, അതിച്ച് നേരെ ചെവേ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഈ നിഴനാടകം കളിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേരളത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതൊരു ഒരു ഒരു അബദ്ധ പഞ്ചാംഗമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കേരളത്തിന് അനുവദിക്കുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാൻ സഹായിക്കുക, അതല്ലാതെ കേരളത്തിന് അനുവദിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കാതിരിക്കുക. തിരുവനന്തപുരം നേമത്തെ പുതിയ റെയിൽവേ പദ്ധതിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നിഴൽ മന്ത്രിസഭയൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ബി ജെ പിക്ക് നല്ലതായിരിക്കും.